ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഇന്ന് നമ്മൾ കാൽക്കുലേഷൻ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സീരീസ് ആരംഭിക്കുകയാണ്. അപ്പോൾ പല ആൾക്കാർ ചോദിക്കാറുള്ള ചോദ്യമാണെന്ത് എങ്ങനെയാണ് കാൽക്കുലേഷൻ, അത് ഇമ്പ്രൂവ് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒക്കെ ട്രിക്ക് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ SSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതെന്താണ്, ഭയങ്കര കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ അധികം ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ പണ്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നത്, എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, കാൽക്കുലേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അതിന് മറുപടി കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെ കാൽക്കുലേഷൻ ട്രിക്ക് ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിന് കോറയിൽ ഒരാൾ തന്നൊരു ആൻസർ ഉണ്ടായി. ആൻസർ പറഞ്ഞിട്ട് എന്താ, ഡോണ്ട് പുട്ട് യുവർ പെൻ ഡൗൺ എന്ന് പറഞ്ഞു. അതായത് നിങ്ങളുടെ പെന്ന് നിലത്ത് വെക്കരുത്. അതിൻ്റെ അർത്ഥം വെറുതെ കയ്യിൽ പെന്ന് പിടിച്ചുകൊണ്ടിരുന്ന കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ആവുന്നില്ല. അവിടെ ഉദ്ദേശിച്ചത് എന്താണ്, നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് 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 തന്നെ പഠിക്കേണ്ട ഒരു സംഭവമാണ്. അല്ലാതെ ഇതിനെന്തില്ല, വേറെ കുറേ ഷോർട്ട് കട്ട് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റൻസ് എടുത്ത് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാതെ ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കുന്ന പോലെ കുറെ കാണാതെ പഠിക്കേണ്ട ഒരു സാധനം അല്ല എന്ത് മാത്സ് എന്ന് പറയാം. അപ്പം അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പം ആ ചെയ്ത് പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് ട്രിക്കും കുറച്ച് കാര്യങ്ങളും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിട്ടും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതായത് എന്ത് ചെയ്യുക, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പല ആൾക്കാരും പറയാറുണ്ട്, എല്ലാവർക്കും എന്താണ് ചെയ്യാനറിയാം, എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യാനറിയാം, പക്ഷേ സമയം തികയുന്നില്ല. കാരണം കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് അവിടേക്ക് അവിടെ അവസാനത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അതിന് പറ്റിയ ചില ഷോർട്ട് കട്ടും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ പറയുന്നത്. ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ വീഡിയോയിലും കാണുന്ന പോലെ ചില വീഡിയോയിൽ കാണാറുണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും ഷോർട്ട് കട്ടായിരിക്കും. അതായത് ചില നമ്പർ എടുക്കുക, ആ നമ്പറിൽ നിന്ന് എത്ര കുറക്കുക, അതിൻ്റെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ട്രിക്കൊക്കെ എല്ലാം കൂടെ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മാത്സിനോടുള്ള ഇഷ്ടം പോകും. അപ്പം അങ്ങനത്തെ ട്രിക്കല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ച പണ്ട് പഠിച്ച പല സാധനങ്ങളും എങ്ങനെ നല്ല കൃത്യമായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേഷൻ കുറച്ച് ഇമ്പ്രൂവ് ആക്കുക എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ എന്ത് ചെയ്യുക, പുതിയ കുറേ കാര്യങ്ങൾ അതും ഇതൊക്കെ പഠിച്ചിട്ട് ഒരുപാട് ട്രിക്കിന് മാത്രമായിട്ട് ഒരു നോട്ട്ബുക്ക് എടുക്കേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പുതുതായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ നമ്മൾ പഠിച്ച സാധനം ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പം അതിന് പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ ഫേമസ് മാത്തമാറ്റീഷ്യനും സയന്റിസ്റ്റും ആയ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്താ പറയുന്നത്, പ്യുവർ മാത്തമാറ്റിക്സ് ഈസ് ഇൻ ഇറ്റ്സ് ദ വേ ദ പോയട്രി ഓഫ് ലോജിക്കൽ ഐഡിയാസ്. എന്താ പറയുന്നത്, അതായത് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ലോജിക്കൽ ഐഡിയാസിന്റെ ഒരു കവിതാ സമാഹാരമാണെന്നാണ് അവർ പറയുന്നത്. ഐൻസ്റ്റീൻ പറയുന്നു, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് മാത്സിന് അപ്രോച്ച് ചെയ്യുന്നത്, അതേപോലെയാണ് മാത്സ് നിങ്ങൾക്ക് തിരിച്ചും തരും. നിങ്ങൾ മാത്സ് എന്തോ വലിയ കീറാമുട്ടിയാന്ന് വിചാരിച്ചിട്ട് മാത്സിന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും മാത്സ് നിങ്ങൾക്ക് പിന്നെ കാലാകാലം. ആ സമയം നിങ്ങൾ എന്തെയാണ് മാത്സിനെ വളരെ ഇഷ്ടത്തോടു കൂടി നാളെ ഇതേപോലെ തന്നെ ലോജിക്കൽ ഐഡിയാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മാത്സിന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ളൊരു സബ്ജക്ട് വേറെ ഉണ്ടാവാനും പോകുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ട്രിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ട്രിക്ക് എന്താണ്, ഇന്നത്തെ ട്രിക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എനി ടു ഓഡ് ഓർ ഈവൻ നമ്പേഴ്സ്. അത് ഏതെങ്കിലും രണ്ട് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് ഈവൻ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ട്രിക്കാണ് നമ്മളോട് പറയാൻ പോകുന്നത്. അതായത് ഇതിന് രണ്ട് ക്രൈറ്റീരിയ കൂടി ഉണ്ട്. ഒന്നാണ് ഡിഫറൻസ്, അതിന് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ത് ചെയ്യാൻ പാടില്ല, നല്ലോണം കൂടാൻ പാടില്ല. നല്ലോണം കൂടിയാലും നമുക്ക് ട്രിക്ക് വെച്ച് ചെയ്യാം, പക്ഷേ അപ്പം എന്ത് ചെയ്യും, ഭയങ്കര കാൽക്കുലേഷൻ പിന്നെയും കൂടും. അപ്പം അത് ഈ ഒരു ട്രിക്കിൻ്റെ ഉപകാരം ഇവിടെ ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യാം, ഡിഫറൻസ് വലിയ കൂടാതെ, അതായത് രണ്ടോ നാലോ ആറോ എട്ടോ പത്തോ ആ ഒരു ഡിഫറൻസിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി അറിയുവാണെങ്കിൽ ട്രിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, 30 വരെയുള്ള സ്ക്വയർ നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. അത് SSCയിലേക്ക് എന്താ മാത്സ് തുടങ്ങുന്ന ഒരാളോട് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ 30-40 വരെയുള്ള സ്ക്വയർ എന്തായാലും പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് പറയാറുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യാം, അങ്ങനെ പഠിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ ഇവിടെ ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, പലർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 12×14 ഇതെങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഈ 12×14 മിഡിൽ നമ്പർ എടുക്കുക. മിഡിൽ നമ്പർ എത്രയാണ് നമുക്കറിയാം, 13. അപ്പോൾ ഈ നമ്പേഴ്സിനെ നമുക്ക് ശരിക്കും എങ്ങനെ എഴുതാം, 13 × 1 × 13 + 1 എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ലല്ലോ, കാരണം 13 − 1 = 12, 13 + 1 = 14. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് a + b × a − b എന്ന് പറഞ്ഞാൽ എന്താ, a² − b² എന്ന് പഠിച്ചിട്ടുണ്ട്. അതന്നെയാണ് ഇവിടെ, ഇവിടെ എന്താണ്, 13+1 × 13 − 1. അപ്പോൾ a + b × a − b എന്ന് പറഞ്ഞാൽ a² − b². അപ്പോൾ 13² − 1² 13² എത്രയാ, 169 − 1² എന്നാണ് 1. അപ്പോൾ 169 − 1 എത്രയാണ്, 168. അപ്പം നിങ്ങൾക്ക് 12×14 കണ്ടാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്താണ്, നേരെ അതിന് മിഡിൽ നമ്പർ എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക എന്നൊന്ന് കുറക്കുക. അപ്പോൾ മിഡിൽ നമ്പർ എത്രയാണ്, 13² − 1. ഇനി അടുത്ത ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ 15×17, ഇതേപോലെ നിങ്ങൾ പെട്ടെന്ന് എങ്ങനെ ചെയ്യും, മിഡിൽ നമ്പർ എത്രയാണ്, മിഡിൽ നമ്പർ 16 − 1 16² എന്ന് പറഞ്ഞാൽ 256 എന്ന് കുറച്ച് എത്ര കിട്ടും, 255. ഇനി അടുത്ത് അതുപോലെ തന്നെ 19×21 മിഡിൽ നമ്പർ എത്ര, 20. അപ്പോൾ 20² − 1 എത്രയാണ്, 20² എന്ന് പറഞ്ഞാൽ 400 − 1 എന്ന് പറഞ്ഞാൽ 399. അടുത്തോ 23×25 മിഡിൽ നമ്പർ എത്ര, 24. 24² എന്ന് പറഞ്ഞാൽ 576 എന്ന് കുറച്ച് എത്ര കിട്ടും, 575.
അടുത്തത് 26 ഇൻറ്റു 28 മിഡിൽ നമ്പർ എത്രയാണ്? 27. അപ്പൊ 27 സ്ക്വയർ മൈനസ് വൺ, 27 സ്ക്വയർ എത്രയാണ്? 729. അതിനൊന്ന് കുറച്ചാൽ 728 കിട്ടും. അടുത്ത 27 ഇൻറ്റു 29 മിഡിൽ നമ്പർ എത്രയാണ്? 28. 28 സ്ക്വയർ എന്ന് ഒന്ന് കുറക്കാം, എത്ര കിട്ടും? 28 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 784. അതിനൊന്ന് കുറച്ചാൽ 783. അടുത്ത് നോക്ക് എന്താണ്, അടുത്ത് 11 ഇൻറ്റു 15. അപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്തൊക്കെ എന്താണ്, ഡിഫറൻസ് 2 ആയിരുന്നു, ഇവിടെ എന്താണ് ഡിഫറൻസ് 4 ആയി. അപ്പൊ മിഡിൽ നമ്പർ എത്രയാണ്? മിഡിൽ നമ്പർ നമുക്ക് 11 15 ആകുമ്പോൾ മിഡിൽ നമ്പർ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എത്രയാണ് അതിന്റെ മിഡിൽ നമ്പർ? 13 ആണ്. ഇനിയിപ്പോ മിഡിൽ നമ്പർ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ, ഇപ്പൊ വലിയ വലിയ നമ്പർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മിഡിൽ നമ്പർ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, ഇതിന്റെ ഡിഫറൻസ് എത്രയാണ് നോക്ക്, ഡിഫറൻസ് പറഞ്ഞാൽ 4 ആണ്, അതിന്റെ പകുതി എടുക്കുക 2. അന്നെങ്കിൽ എന്ത് ചെയ്യാ, ഈ 11 രണ്ട് കൂട്ടുക, അല്ലെങ്കിൽ 15 രണ്ട് കുറക്കുക, അതായിരിക്കും എന്ത് മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ 11 × 15 മിഡിൽ നമ്പർ 13 ആയിരിക്കും. അപ്പൊ ഇത് ശരിക്കും എന്താണ് നമ്പേഴ്സ് എങ്ങനെ വരിക, 13 മൈനസ് 2 ഇൻറ്റു 13 + 2 ആണ് ഇത് വരുന്നത് അല്ലേ. അപ്പൊ എന്ത് വരും, 13² - 2² അതല്ലേ. എ പ്ലസ് ബി ഡി മൈനസ് ബി പറഞ്ഞാൽ ഇവിടെ എത്ര വരും, 13² - 2² അല്ലേ. അപ്പൊ 13² എത്ര, 169. 2² എത്ര, 4. അപ്പൊ 169 - 4 എന്ന് പറഞ്ഞാൽ 165. അത് 11 × 15 എന്ന് പറഞ്ഞാൽ 165. ഇനി അതുപോലെ 12 × 16, ഇവിടെ എന്താണ് ഡിഫറൻസ് 4 ആണ്. അപ്പൊ സെയിം സാധനം തന്നെ, മിഡിൽ നമ്പർ എത്ര വരും, 12 + 4 എത്രയാണ്, 14. അപ്പൊ 14² - 2² എത്രയാണ്, 14² എന്ന് പറഞ്ഞാൽ 196. 196 2² 4 കുറച്ചാൽ 192 കിട്ടും. അടുത്തതോ 17 × 21 പറഞ്ഞാൽ ഡിഫറൻസ് 4 തന്നെയാണ്. അപ്പൊ 19² - 4 എത്ര, 19² എത്രയാണ്, 361. 361 കുറച്ചാൽ 357. ഇനി അടുത്തതോ 21 × 25 മിഡിൽ നമ്പർ എത്രയാണ്, 23. അപ്പൊ 23 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 529. 529 4 കുറച്ചാൽ 525 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് 24 × 28 എന്താണ്, 26² എന്ന് 4 കുറക്കുക. 26² എത്രയാണ്, 676. അത് 4 കുറച്ചാൽ 672 എന്ന് കിട്ടും. ഇനി 27 × 31 എത്രയാണ്, 27 × 31 എന്ന് പറഞ്ഞാൽ മിഡിൽ നമ്പർ 29 ആണ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം, 29² എന്ന് 4 കുറക്കണം. 29² എന്ന് പറഞ്ഞാൽ 841 ആണ്. അതിന് 4 കുറച്ചാൽ 837 എന്ന് കിട്ടും. ഇനി അടുത്ത് 8 × 14. അപ്പൊ ഇവിടെ വീണ്ടും മാറി, ഡിഫറൻസ് എന്തായി, 6 ആയി മാറി. അപ്പൊ ഡിഫറൻസ് 6 ആകുമ്പോൾ മിഡിൽ നമ്പർ എന്താണ്, മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 6ന്റെ പകുതി എത്രയാണ്, 3 അല്ലേ. അപ്പൊ 8 ക്ക് 3 കിട്ടുക, അല്ലെങ്കിൽ 14 ന് 3 കുറക്കുക. എങ്ങനെയായാലും എന്ത് കിട്ടും, 11 കിട്ടും. അപ്പൊ ഈ നമ്പർ ശരിക്കും എന്താണ്, 11 − 3 × 11 + 3 ആണ്. അപ്പൊ എന്ത് കിട്ടും, എ പ്ലസ് ബി ഡി മൈനസ് ബി പറഞ്ഞാൽ 11² - 3² അതായത് 11² എന്ന് പറഞ്ഞാൽ 121 - 3² എന്ന് പറഞ്ഞാൽ 9. അപ്പൊ 121 9 കുറച്ച് എത്ര കിട്ടും, 112 കിട്ടും. അതായത് 8 × 14 എന്ന് പറഞ്ഞാൽ 112. ഇനി ഇതേപോലെ പെട്ടെന്ന്, ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത്, ഇതൊക്കെ ജസ്റ്റ് മനസ്സിൽ മാത്രം വരേണ്ട കാര്യങ്ങളാണ്. ഇനി 11 × 17 നോക്കുക. 11 × 17 ആകുമ്പോൾ മിഡിൽ നമ്പർ എത്ര കിട്ടും, 14. അപ്പൊ 14² - 3² അതായത് 9. അപ്പൊ 14² - 9 എത്രയാണ്, 14² എന്ന് പറഞ്ഞാൽ 196. അതിന് 9 കുറച്ച് എത്ര കിട്ടും, 157. അതുപോലെ തന്നെ 15 × 21 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, മിഡിൽ നമ്പർ 18 ആണ്. അപ്പൊ 18² - 9 18² എത്രയാണ്, 324. അതിന് 9 കുറച്ചാൽ 315 കിട്ടും. ഇനി അടുത്ത 23 × 29 എത്രയാണ്, 23 × 29 എന്ന് പറഞ്ഞാൽ മിഡിൽ നമ്പർ എത്ര വരും, 26 വരും. അപ്പൊ 26 ന് 9 കുറക്കുക. 26 എത്രയാണ്, 26 ന് 9 അല്ല, 26² എന്ന് 9 കുറക്കുക. 26² എത്രയാണ്, 676. അതിന് 9 കുറച്ച് എത്ര കിട്ടും, 667 കിട്ടും അല്ലേ. ഇനി അടുത്ത 22 × 28 22 × 28 മിഡിൽ നമ്പർ എത്രയാണ്, 25. അപ്പൊ 25² - 9 25² എത്രയാണ്, 625. 9 കുറച്ചാൽ 616 കിട്ടും. ഇനി അടുത്ത 26 × 32 മിഡിൽ നമ്പർ എത്രയാണ്, 29. 29 എന്ന് 9 കുറക്കണം. 29 എത്രയാണ്, 29 എന്ന് പറഞ്ഞാൽ 841 ആണ്, 29² അല്ലേ. അപ്പൊ അതിന് 9 കുറച്ച് എത്ര കിട്ടും, 832 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഡിഫറൻസ് 2 ഉള്ളതും 4 ഉള്ളതും 6 ഉള്ളതൊക്കെ പഠിച്ചു. അപ്പൊ ഇനി എന്ത് ചെയ്യണം, ഡിഫറൻസ് 2 ആയാൽ നേരെ എന്ത് ചെയ്യണം, മിഡിൽ നമ്പർ സ്ക്വയർ ചെയ്യുക, അതിന് 1 കുറക്കുക. ഇനി ഡിഫറൻസ് 4 ആണെങ്കിൽ മിഡിൽ നമ്പർ സ്ക്വയർ ചെയ്യുക, അതിന് 4 കുറക്കുക. ഇനി ഡിഫറൻസ് 6 ആണെങ്കിൽ മിഡിൽ നമ്പർ സ്ക്വയർ ചെയ്യുക, അതിന് 9 കുറക്കുക. ഇനി അടുത്ത് എന്താണ്, ഇനി അങ്ങോട്ട് കൂടുന്നോറും എന്തെങ്കിലും ഡിഫറൻസ് കൂടുന്നോറും കാൽക്കുലേഷൻ കുറച്ച്, അതായത് എന്ത് ചെയ്യണം, ഇപ്പൊ 20 ഇതുവരെ നമുക്ക് 1, 4, 9 കുറച്ചാൽ മതി. ഇനി 16 കുറക്കണം, 25 കുറക്കണം, 36 കുറക്കണം, അങ്ങനെ അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻ, അതായത് കുറച്ച് കുറക്കാനും കൂട്ടാനും പെട്ടെന്ന് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ കുറച്ച് ഡിഫറൻസ് കൂടിയാലും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് കുറച്ചും കൂടി നോക്കാം. ഇത്രയാണ്, ഇനി അടുത്ത് 11 × 19 ആണ്. ഇവിടെ ഡിഫറൻസ് 8 ആണ്. അപ്പൊ ഡിഫറൻസ് 8 ആകുമ്പോൾ മിഡിൽ നമ്പർ എങ്ങനെ കാണാം, 8 ന്റെ പകുതി 4. അപ്പൊ 11 + 5 അല്ലെങ്കിൽ 11 + 4 19 - 4 എത്ര കിട്ടും, 15. 15² - 4² ആണ് ഇത് വരുന്നത് അല്ലെ. 15² എത്രയാണ്, 15² എന്ന് പറഞ്ഞാൽ 225. അതിന് 16 കുറച്ച് എത്ര കിട്ടും, 209. ഇനി അടുത്തതോ 14 × 22. ഇനി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകാം. 14 × 22 എത്രയാണ്, 14 × 22 എന്ന് പറഞ്ഞാൽ 18² - 16. 18² എത്രയാണ്, 324. അതിന് 16 കുറച്ച് എത്ര കിട്ടും, 308. ഇനി അടുത്ത് എന്താ,
ഇരുപത്തൊന്ന് ഇൻറ്റു പതിമൂന്ന്, അതിൻ്റെ മുകളിൽ നമ്പർ എത്രയാണ്? പതിനേഴ്. പതിനേഴ് സ്ക്വയർ മൈനസ് പതിനാറ്, പതിനേഴ് സ്ക്വയർ എത്രയാണ്? 289. അതിൽ നിന്ന് പതിനാറ് വർഷം എത്ര കിട്ടും? 273 എന്ന് കിട്ടും. ഓക്കെ, കാൽക്കുലേഷൻ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാസ്റ്റ് കമന്റ് സെക്ഷനിൽ പറയാം. ഇനി അടുത്തെന്താ? 25 ഇൻറ്റു 17. 25 ഇൻറ്റു 17 എത്രയാണ്? 21 സ്ക്വയർ മൈനസ് 16. 21 സ്ക്വയർ എത്രയാണ്? 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 കിട്ടും. അതിൽ നിന്ന് പതിനാറ് വർഷം എത്രയാണ്? 425 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തെന്താ? 18 ഇൻറ്റു 26. 18 ഇൻറ്റു 26 എത്രയാവും? മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 22 കിട്ടും. അപ്പൊ 22 484 ആണ്, 22 സ്ക്വയർ. അതിന് 16 വർഷം എത്ര കിട്ടും? 468 കിട്ടും. ഇനി അടുത്തെന്താ? 26 ഇൻറ്റു 34. മിഡിൽ നമ്പർ എത്രയാണ്? 30. അപ്പൊ 30 സ്ക്വയർ മൈനസ് 16 എത്രയാണ്? 30 സ്ക്വയർ പറഞ്ഞാൽ 900. അതിന് 16 വർഷം എത്ര കിട്ടും? 884 കിട്ടും. ഇനി അടുത്ത് 12 ഇൻറ്റു 22. ഇവിടെ എന്തായി? ഡിഫറൻസ് 10 ആയി. ഡിഫറൻസ് 10 ആവുമ്പോൾ മിഡിൽ നമ്പർ എങ്ങനെ കാണാം? 10 ന്റെ പകുതി 5. അപ്പൊ ഒന്നെങ്കിൽ 12 5 കൂട്ടുക, അല്ലെങ്കിൽ 22 5 കുറക്കുക. അതായത് 17. 17 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 17 സ്ക്വയർ എത്രയാണ്? 17 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 289. അതിൽ നിന്ന് 5 സ്ക്വയർ ആയി 25 കുറച്ചാൽ എത്ര കിട്ടും? 289 25 കുറച്ചാൽ 264 കിട്ടും. അതുപോലെ തന്നെ 14 ഇൻറ്റു 24. മിഡിൽ നമ്പർ എത്ര കിട്ടും? 19. 19 സ്ക്വയർ മൈനസ് 25. 19 സ്ക്വയർ എത്രയാണ്? 361. അതിൽ നിന്ന് 25 കുറച്ചാൽ എത്ര കിട്ടും? 335 അല്ലെ? അതെ. ഇനി അടുത്ത് 19 ഇൻറ്റു 29. മിഡിൽ നമ്പർ എത്രയാണ്? 24. അപ്പൊ 24 സ്ക്വയർ എത്ര കൊടുക്കണം? 25 കുറക്കണം. അപ്പൊ 24 സ്ക്വയർ എത്രയാണ്? 576. 576 25 കുറച്ച് എത്ര കിട്ടും? 551. ഇനി അടുത്ത് എന്താ? 8 ഇൻറ്റു 18. 8 ഇൻറ്റു 18 ആകുമ്പോൾ എത്ര വരും? മിഡിൽ നമ്പർ 13 വരും. 13 എത്ര കുറക്കണം? 13 അല്ല, 13 സ്ക്വയർ 25 കുറക്കണം. അപ്പൊ എത്ര കിട്ടും? 13 സ്ക്വയർ 169. അതിന് 25 കുറച്ച് എത്ര കിട്ടും? 144. 25 ഇൻറ്റു 35. 25 ഇൻറ്റു 35 ആയുമ്പോൾ മിഡിൽ നമ്പർ എത്രയാ? 30. 30 സ്ക്വയർ 25 കുറക്കണം. 30 സ്ക്വയർ എത്രയാ? 900. അതിന് 25 കുറച്ച 875 കിട്ടും. ഇനി അടുത്ത് 16 ഇൻറ്റു 26. 16 ഇൻറ്റു 26 മിഡിൽ നമ്പർ 21 വരും. അതായത് 441. 21 സ്ക്വയർ. അതിന് എന്ത് ചെയ്യണം? 25 കുറക്കണം. അപ്പൊ 441 25 കുറച്ച് എത്ര കിട്ടും? 416. ഓക്കെ, ഇനി അടുത്ത് എന്താ? 21 ഇൻറ്റു 9. ഇനി ഡിഫറൻസ് 12 ആയി. 12 ആകുമ്പോൾ എന്ത് വേണം? അതിന്റെ മിഡിൽ നമ്പർ കാണാൻ എന്ത് ചെയ്യണം? 12 പകുതി 6. അപ്പൊ 9 6 കൂട്ടുക, അല്ലെങ്കിൽ 21 6 കുറക്കുക. എന്തായാലും എന്ത് കിട്ടും? 15 കിട്ടും. അപ്പൊ 15 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡിഫറൻസ് കൂടുന്തോറും ഇനി കാൽക്കുലേഷൻ കുറച്ച് കൂടും. അപ്പൊ 15 സ്ക്വയർ എത്രയാണ്? 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225. അതിന് എന്ത് ചെയ്യണം? 36 കുറച്ച് എത്ര കിട്ടും? 225 36 കുറച്ചാൽ 189 കിട്ടും. ഇനി അടുത്ത് എന്താ? 11 ഉം 23 ന്റെ മിഡിൽ നമ്പർ എത്ര കിട്ടും? 17 കിട്ടും. അപ്പൊ 17 എന്ത്? 17 സ്ക്വയർ എന്ന് എന്ത് കൊടുക്കണം? 36 കൊടുക്കണം. 17 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 289. അതിന് 36 കുറക്കുമ്പോൾ എന്ത് കിട്ടും? 253 കിട്ടും. ഇനി അടുത്ത് 24 ഇൻറ്റു 12. മിഡിൽ നമ്പർ എന്ത് കിട്ടും? മിഡിൽ നമ്പർ 18 കിട്ടും. അപ്പൊ 18 സ്ക്വയർ 324 എന്ത് കൊടുക്കണം? 36 കൊടുക്കണം. അപ്പൊ 288 കിട്ടും. ഇനി അടുത്ത് 15 ഇൻറ്റു 27. മിഡിൽ നമ്പർ എത്രയാണ്? മിഡിൽ നമ്പർ 21 ആണ്. അപ്പൊ 21 സ്ക്വയർ മൈനസ് 36 എത്രയാണ്? 21 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441. അതിന് 36 കുറച്ച് എത്ര കിട്ടും? 405 കിട്ടും. ഇനി അടുത്ത് എത്രയാണ്? 22 ഇൻറ്റു 34. അതിന്റെ മിഡിൽ നമ്പർ എത്ര കിട്ടും? 28 കിട്ടും. അപ്പൊ 28 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 784. 784 36 കുറച്ച് എത്ര കിട്ടും? 748 കിട്ടും. അപ്പൊ ഇനി 19 ഇൻറ്റു 31 എത്രയാണ്? മിഡിൽ നമ്പർ 25 ആണ്. അപ്പൊ 25 സ്ക്വയർ എന്ത് ചെയ്യണം? 36 കുറക്കണം. അപ്പൊ 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625. അതിൽ നിന്ന് 36 കുറച്ച് എത്ര കിട്ടും? 589. അപ്പൊ ഇത്രയും നമ്മളിപ്പോ ഏകദേശം ഒരു 10-40 എക്സാമ്പിൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇനി അങ്ങോട്ട് ഡിഫറൻസ് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ കാൽക്കുലേഷൻ, അതായത് കൂട്ടാനും കുറക്കാനൊക്കെ പെട്ടെന്ന് അറിയുന്ന ഒരാൾക്കാണെങ്കിൽ കാര്യമുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഡിഫറൻസ് കുറവ്, അതായത് ഡിഫറൻസ് 2-4 ആറൊക്കെ ആണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തഡാണെന്ന് ഇതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കാം. നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ ഓർക്കാനുള്ളൂ. അപ്പൊ ഇനി ഇത് എക്സാമ്പിൾ വെച്ചിട്ട് ഒരു കുറച്ച് ക്വസ്റ്റം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് തരാം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പൊ അടുത്ത ഇപ്പൊ തന്നെ വീഡിയോയിൽ തരും. നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട്, ഒരു 9 എണ്ണമുണ്ട്, 1 മിനിറ്റ് കൊണ്ട് ആ 9 എണ്ണം ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം. എന്നിട്ട് കറക്റ്റ് ആണ് നോക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ട് അതിന്റെ ആൻസറും ഞാൻ തന്നെ തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കാം, വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി എത്രണം ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട്, എത്രണം തെറ്റിയിട്ടുണ്ട്, എങ്ങനെയാണ് തെറ്റി അവിടെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയാണ് നമ്മൾ പറയുന്നുള്ളൂ. എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാൽക്കുലേഷൻ എവിടെയെങ്കിലും ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ SSC പഠിക്കുന്ന ഫ്രണ്ട്സ് മാത്രമല്ല, PSC RRB അതുപോലെ ബാങ്കും ഏത് പഠിക്കുന്ന ആൾക്കാർക്കും ഈ ട്രിക്കും കാര്യങ്ങളൊക്കെ മാത്സ് ആവശ്യം വരുന്നതാണ്. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു ട്രിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.